പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സ്വാഗതം. രണ്ടു മൂന്ന് മീഡിയസ് ആയിട്ട് കണ്ടിട്ടില്ല അല്ലെ മാഷ്? നേരിട്ട് വന്നിട്ടില്ല. എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലെ ബോർഡിൽ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ, വിശദീകരണമൊക്കെ. അപ്പൊ ഇടയ്ക്കൊന്നും നിങ്ങളെ കാണണ്ടേ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നേരിട്ട് വന്നത് കേട്ടോ, നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെ വീട്ടിൽ കണ്ട ഇത് സന്തോഷം. നമുക്ക് ഈ ആഴ്ചയിലുള്ള കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന പാഠത്തിന്റെ ബാക്കി ചർച്ചകളിലേക്ക് കടക്കാം അല്ലെ. ഇപ്പൊ നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ ഈ പാഠം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ മാഷ് പറഞ്ഞ പോലെയുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം അതിന് വിശദീകരിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്നുകൂടിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്താണ് അതിന്റെ പുറകിലുള്ള ആശയം എന്നുള്ളത് വ്യക്തം കാണണം. ഓക്കെ, വീണ്ടും നമ്മുടെ ചർച്ചയിലേക്ക് വരിക. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിലെ ചതുർഭുജങ്ങളുടെ നിർമ്മിതിയില് നമ്മൾ ഇതുവരെ എന്തെല്ലാം കണ്ടിട്ടുണ്ട്? നമ്മൾ കണ്ടിരിക്കുന്നത് സ്ക്വയറിന്റെ കൺസ്ട്രക്ഷൻ, റെക്ടാംഗിളിന്റെ കൺസ്ട്രക്ഷൻ, പാരലലോഗ്രാമിന്റെ, റോംബസിന്റെ, ട്രപീസിയത്തിന്റെ, ഇത്രയും ക്വാഡ്രിലാറ്ററൽസിന്റെ കൺസ്ട്രക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നെല്ലാം അല്ലെ. സ്ക്വയർ നമുക്കറിയാം എന്താണ്, സ്ക്വയറിന്റെ ഒരു ഷേപ്പ് അല്ലെ, എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്, പല പല മെത്തേഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്ക്വയർ ഒക്കെ നമ്മൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കുറെ ആശയങ്ങളൊക്കെ ഉണ്ട്. സ്ക്വയറിനെ പറ്റിയൊക്കെ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞു ആ സ്ക്വയറിന്റെ ഡയഗണലിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് മാറും, രണ്ട് തുല്യ ത്രികോണങ്ങളായിട്ട് മാറും. ഒരു സമചതുരത്തിലെ ഒരു വികർണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് രണ്ട് തുല്യ ത്രികോണങ്ങളായിട്ട് മാറും. അഥവാ ഒരു സ്ക്വയറിന്റെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ ആ ഡയഗണൽ ആ സ്ക്വയറിനെ രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് മാറ്റും. നമ്മൾ ഒരു ഡയഗണൽ കൂടി വരച്ചു കഴിഞ്ഞാൽ പിന്നെ നാലെണ്ണമായിട്ട് മാറും. ഏറ്റവും ചുരുങ്ങിയത് രണ്ടെണ്ണം. അപ്പൊ രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ചേർത്ത് വെച്ചാൽ എന്തായി, ഒരു സ്ക്വയർ ആവാ എന്നർത്ഥം. സ്ക്വയർ ആവാ എല്ലായ്പ്പോഴും അല്ല, രണ്ട് ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് അതുകൂടി പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ 90 degrees അതേപോലെ ഇവിടെ 90 degrees അതാണ് മാഷ് പറഞ്ഞത് അല്ലെ. അപ്പൊ എല്ലാ ട്രയാംഗിൾസും അല്ല, രണ്ട് ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് അതും വെറും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് പോരാ, അതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആവുമാണ്. ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറും, സ്ക്വയർ ആയിട്ട് മാറും. അതുപോലെ റെക്റ്റാംഗിൾ, റെക്റ്റാംഗിൾ എടുക്കുമ്പോ നമുക്ക് വീണ്ടും ഇതേപോലെ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ അതും രണ്ടെണ്ണമായിട്ട് മുറിയും രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് മാറും അല്ലെ. അവിടെയും ഈ പറഞ്ഞ പോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് ആയിരിക്കണം, അത് നിർബന്ധമാണ് അല്ലെ. പക്ഷെ അത് ഐസോസെലസ് ആവണമെന്നില്ല, നിർബന്ധമില്ല. കാരണം ഐസോസെലസ് ആയാൽ അത് എന്തായി, സ്ക്വയർ ആയിട്ട് മാറും. സമപാർശ്വ ത്രികോണങ്ങളാവണമെന്നില്ല, ഈ രണ്ടു വശങ്ങളും വ്യത്യസ്തങ്ങളാവാം അല്ലെ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് തുല്യ ത്രികോണങ്ങളായിട്ട് നമുക്ക് അതിന് മുറിക്കാൻ പറ്റും. ഇനി ഒരു പാരലലോഗ്രം എടുത്താലും അവിടെ അതിനെയാണ്, ഒരു പാരലലോഗ്രം എടുക്കുമ്പോഴും രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ചേർന്നിട്ടാണ്, രണ്ട് തുല്യ ത്രികോണങ്ങൾ ചേർന്നിട്ടാണ് ഒരു പാരലലോഗ്രം, ഒരു സമാന്തരികം നമുക്ക് കിട്ടുന്നത് അല്ലെ. ദെൻ നമുക്ക് അടുത്ത റോംബസിന്റെ കാര്യം എടുത്താലും റോംബസിന്റെ കാര്യം എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. റോംബസിന്റെ കാര്യം എടുക്കുമ്പോഴും രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് നമുക്ക് അതിനെ മുറിക്കാൻ പറ്റും. ഇനി ട്രപീസിയത്തിന്റെ കാര്യം എടുത്താലോ, അഥവാ നമ്മുടെ പിന്നെ ട്രപീസിയത്തിന്റെ ഷേപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വെച്ചാലോ അതിനെ നമുക്ക് ഇതേപോലെ മാറ്റാൻ പറ്റൂ ഇല്ല. അവിടെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഈ സൈഡിനെ ഒരു പാരലൽ സൈഡ് വരച്ചുകൊണ്ട് ഒരു പാരലലോഗ്രാമും ഒരു ട്രയാംഗിളുമായിട്ട് അതിനെ മുറിക്കും. ബാക്കിയുള്ള ഈ നാല് ഷേപ്പിലും രണ്ട് ഈക്വൽ, ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എന്നാൽ ട്രപീസിയത്തിന്റെ കാര്യം വരുമ്പോ അങ്ങനെയല്ല അല്ലെ, വ്യത്യാസം. അത് ഒരു പാരലലോഗ്രാമും ഒരു സമാന്തരികവും ഒരു ത്രികോണവുമായിട്ടേ നമുക്ക് മുറിക്കാൻ പറ്റൂ എന്നർത്ഥം. ഇതെല്ലാം ഇതിന്റെ കൺസ്ട്രക്ഷൻസിൽ പ്രാധാന്യമുള്ളതാണ്. അതായത് ഇത് വരയ്ക്കുന്ന സമയത്ത് ഈ ആശയം പ്രാധാന്യമുള്ള, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിനെ ഒരു ഡയഗ്രാം കൂടിയൊക്കെ വരച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് രണ്ടര ലൈവായിട്ട് നാലാക്കി മുറിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കൂടുതൽ ബന്ധാവുന്നില്ല. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് മുറിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ട്രപീസിയം വരുമ്പോൾ അത് പറ്റില്ല. ട്രപീസിയം വരുമ്പോ നമുക്ക് അതിനെ ഒരു പാരലലോഗ്രാമും ഒരു ട്രയാംഗിളുമായിട്ട് സമാന്തരികവും ഒരു ത്രികോണവുമായിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം അല്ലെ. നമുക്ക് അതിന് ട്രയാംഗിൾ ആയിട്ട് മുറിക്കാം, പക്ഷെ അത് ഈക്വൽ ട്രയാംഗിൾസ് ആവണത്തില്ല എന്നർത്ഥം. ഈക്വൽ ട്രയാംഗിൾസ് ആവണത്തില്ല, അതായത് ഞാനിവിടെ ഇങ്ങനെ ഈ വരയ്ക്കുന്ന വരയ്ക്ക് പകരം
നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു വരയാണ് വരയ്ക്കുന്നത് എങ്കിലും കുഴപ്പമില്ല, അതായത് ഡയഗണൽ വരച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് രണ്ടും ഈക്വൽ ട്രയാംഗിൾസ് ആവണമെന്നില്ല, ഈക്വൽ ട്രയാംഗിൾസ് ആവണമെന്നില്ല അല്ലെ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഈ ഒരു വസ്തുതയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ ഈക്വൽ ട്രയാംഗിൾസ് എന്ന് പറയുന്ന തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠം പഠിച്ചവരാണ്. അപ്പൊ ആ പഠിച്ച ആളുകളായിട്ടുള്ള നമ്മുടെ മനസ്സിന് ഈ ഒരു ആശയം ഉണ്ടാവുന്നത് ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് നല്ലതാണ്, വരയ്ക്കുന്ന സമയത്ത് നല്ലതാണ്. കാരണം നമുക്ക് ഈ രീതിയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആശയമൊക്കെ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മാഷിപ്പോ ഇത് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള റെഗുലർ ആയിട്ടുള്ള പ്രത്യേകമായ പേരുള്ള ക്വാഡ്രിലാറ്ററൽസ് അല്ല. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇറഗുലർ ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഇറഗുലർ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് നാല് വശമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിനൊരു പ്രത്യേക പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ നമുക്ക് സ്ക്വയറിന് പേര് വിളിക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് റെക്റ്റാംഗിളിന് പേര് വിളിക്കാൻ പറ്റില്ല. വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ പാരലലോഗ്രാം, വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ റോംബസ്, വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ ട്രപീസിയം. നമുക്ക് ഇതൊന്നും അതിനെ പേര് വിളിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് ആകെ നാല് സൈഡ് ഉണ്ട്, നാല് ആംഗിൾസ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സോ ദിസ് ഈസ് നോൺ ആസ് ക്വാഡ്രിലാറ്ററൽ, സിംപിളി ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജം. അത്രേ നമുക്ക് ഇതിനെ പറയാൻ പറ്റൂ, അല്ലാതെ പ്രത്യേക പേര് ഇതിന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നാണ്. ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശയവും ഉപയോഗിക്കുന്നത്. ഇതിനെയും ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് രണ്ട് ട്രയാംഗിൾസ് ആയിട്ട് മുറിച്ചുകൊണ്ടാണ്. ഒരു ഡയഗണൽ വരച്ച്, ഒരു വികർണം വരച്ച് രണ്ട് ത്രികോണങ്ങളായിട്ട് മുറിച്ചുകൊണ്ടാണ്. പക്ഷേ എന്ത് ത്രികോണങ്ങളല്ല, ഈക്വൽ ട്രയാംഗിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ അല്ല, പകരം തുല്യമല്ലാത്ത രണ്ട് ത്രികോണങ്ങളായി മുറിച്ചുകൊണ്ട് ഞാന് ഇനി ക്വാഡ്രിലാറ്ററൽസ്, ഇറഗുലർ ക്വാഡ്രിലാറ്ററൽസ്, അതായത് വശങ്ങളൊന്നും തുല്യമല്ലാത്ത പ്രത്യേക പേരൊന്നും കുടിക്കാൻ പറ്റാത്ത ചതുർഭുജങ്ങളുടെ നിർമ്മിതിയിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ നിർമ്മിതി എനിക്ക് ഈ ബോർഡിന് കാണിച്ചു തരാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ബോർഡിലേക്ക് പോണത്, കമ്പ്യൂട്ടറിലുള്ള ബോർഡിലേക്ക് പോണത്. ഓക്കെ, അപ്പോ ഇതുവരെ പഠിച്ചിരിക്കുന്ന ഈ ഷെയ്പുകളെല്ലാം നമുക്ക് വരയ്ക്കാൻ അറിയാം, ഇത് വെച്ചുകൊണ്ടുള്ള പാറ്റേണുകൾ വരയ്ക്കാൻ അറിയാം അല്ലെ, അതിലൊന്നും സംശയങ്ങളില്ല. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പേരുള്ള ക്വാഡ്രിലാറ്ററൽസ് അല്ല, പ്രത്യേക പേരൊന്നും കുടിക്കാൻ പറ്റാത്ത ഒരു ചതുർഭുജം, അതാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ചില അളവുകളൊക്കെ ഇതിന് ആവശ്യമുണ്ടാവും. ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ എന്തൊക്കെ അളവുകൾ വേണം അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ചിലപ്പോ ഈ ഒരു സൈഡ് തരണ്ടി വരും, ഈ ഒരു സൈഡ് തരണ്ടി വരും, ഈ ഒരു സൈഡ് തരണ്ടി വരും, ഇത് തരണ്ടി വരും, ഇത് തരണ്ടി വരും. അപ്പൊ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് അളവുകൾ വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോ ഈ രണ്ട് പിന്നെ സൈഡ് തരേണ്ടി വരും, അതുപോലെ തന്നെ ഈ ഒരു ആംഗിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആംഗിളോ ഒക്കെ നമുക്ക് തരേണ്ടി വരും. ഒരു ട്രയാംഗിള് ഫിക്സ് ചെയ്യപ്പെടാൻ, തീരുമാനിക്കപ്പെടാൻ എത്ര അളവുകൾ വേണോ അതെല്ലാം ഇവിടെ നമുക്ക് തരേണ്ടതായിട്ട് വരും. അതായത് അഞ്ച് അളവുകളെങ്കിലും നമുക്ക് തരേണ്ടതായിട്ട് വരും. അങ്ങനെ അഞ്ച് അളവുകൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ്, ഇറഗുലർ ക്വാഡ്രിലാറ്ററൽസ്, ചതുർഭുജങ്ങളെ വരയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് അതിനെയൊക്കെ രണ്ട് ത്രികോണങ്ങളായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ്. അതായത് ഏറ്റവും സിമ്പിളായ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തരാണെങ്കിൽ, ഞാൻ ആദ്യം ഈ ഒരു ട്രയാംഗിൾ വരയ്ക്കും, ഈ ട്രയാംഗിൾ, അതിനുശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ അടുത്ത ട്രയാംഗിളിനെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ രണ്ട് ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ എന്താക്കി മാറ്റും, ഒരു ക്വാഡ്രിലാറ്ററാക്കിയിട്ട് മാറ്റും. ആ ഒരു രീതിയാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ആ രീതി നമുക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനില് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും, ടൂൾസ് അല്ലെ, നോട്ട് ബുക്ക്, സ്കെയില്, കോമ്പസ്, ട്രാക്ടർ, എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് കയ്യിൽ റെഡിയാക്കി വെക്കുക. നമുക്ക് എവിടേക്ക് പോവാം, കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് പോവാം. റെഡിയല്ലേ? ഓക്കെ, സോ കം ഓൺ, എല്ലാരും വരും. അശോക്, അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? നിങ്ങളുടെ ബുക്കും പെൻസിലും കോമ്പസും എല്ലാം റെഡിയാണല്ലോ നിങ്ങളുടെ കൈവശം. ഓക്കെ, അപ്പം നമുക്ക് വരയ്ക്കാൻ ആരംഭിക്കാം. നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ക്വാഡ്രിലാറ്ററൽസ്, ഇറഗുലർ ക്വാഡ്രിലാറ്ററൽസ് ആണ് വരയ്ക്കേണ്ടത്. ഒരു പ്രത്യേക പേരൊന്നും പറയാൻ പറ്റാത്ത, വശങ്ങളൊന്നും തുല്യമാവാത്ത, പരസ്പരം തുല്യമാവാത്ത ഒരു ചതുർഭുജം, ഒരു ക്വാഡ്രിലാറ്ററാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടത് അല്ലേ?
ഞാനിതാ നിങ്ങളുടെ മുന്നിൽ രണ്ട് ചിത്രങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടും ക്വാഡ്രിലാറ്ററൽസാണ്. നോക്കിയറിയാം, അതിനൊരു പ്രത്യേക പേരൊന്നും പറയാൻ പറ്റില്ല. അതിനെ നമുക്ക് സ്ക്വയറിനോ റെക്ടാംഗിളിനോ പാരലലോഗ്രാമിനോ റോംബസ്നോ അല്ലേ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. സമാന്തരികെന്നോ സമഭുജ സമാന്തരികെന്നോ ഒന്നും ലംബകമെന്നോ ഒന്നും നമുക്ക് ഇതിനെ പേര് വിളിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് ആണ് സത്യത്തില് അല്ലേ. ആ രണ്ട് ട്രയാംഗിൾസ് ഇവിടെ നിശ്ചയിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ഡയഗണൽ വരയ്ക്കാതെ തന്നെ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഒരു 6 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ അല്ലേ, അതിന് പുറമെ ഇവിടെ ഒരു 4 സെന്റിമീറ്റർ, ഇവിടെ ഒരു 5 സെന്റിമീറ്റർ, 70 ഡിഗ്രി. ഇപ്പൊ ഇത് തീരുമാനിക്കപ്പെടുകയാണ്. ഇവിടെ ആ രണ്ട് ത്രികോണങ്ങൾ, രണ്ട് ട്രയാംഗിൾസും ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ്. ഇതിന്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ഇതിന്റെ അപ്പുറത്ത് തന്നിരിക്കുന്നത്. ആ അളവുകളൊന്ന് മാറ്റിയെന്ന് മാത്രം, 70 ഡിഗ്രിക്ക് പകരം അത് 50 ഡിഗ്രി ആയി എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. അപ്പൊ നമുക്ക് ഇതിലത്തെ ആദ്യത്തെ ചിത്രം ഒന്ന് വരച്ച് നോക്കിയാലോ. അപ്പൊ ഇതിന്റെ അളവുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ റഫ് ആയിട്ടുള്ള ചിത്രം ഒന്ന് നമുക്ക് ആദ്യം നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാം. എപ്പോഴും ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കുമ്പോൾ അതിന്റെ റഫ് ഫിഗർ, അതിന്റെ അളവുകളെല്ലാം ഒന്ന് നമ്മൾ ആദ്യം വരച്ചിടുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ ബേസ്, അതിലൊരു 70 ഡിഗ്രി, പിന്നെ അതിന്റെ വശങ്ങള് സൈഡുകള് 3 സെന്റിമീറ്റർ, മുകളിൽ 4 സെന്റിമീറ്റർ, ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു അളവുകൾ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്നത് നല്ലതാണ്. ഇനി ഈ അളവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാം അല്ലേ. അപ്പൊ അതിന് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുക, നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. അപ്പൊ അതിനെന്തെല്ലാം വേണം? സ്കെയിൽ വേണം അല്ലേ. അപ്പൊ ഞാൻ സ്കെയിൽ എടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ അളവുകളെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ റഫായിട്ട് ആ അളവുകളെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. ശരി, ഞാൻ ആദ്യം സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് ആദ്യം ആ ക്വാഡ്രിലാറ്ററലിന്റെ ചതുർഭുജത്തിന്റെ ബേസ് ഒന്ന് അടയാളപ്പെടുത്താൻ പോവുകയാണ്. ബേസ് എത്ര സെന്റിമീറ്റർ ആയിരുന്നു? 6 സെന്റിമീറ്റർ. ഞാൻ ഒന്ന് അടയാളപ്പെടുത്താൻ പോവുകയാണ്, 6 സെന്റിമീറ്റർ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാൻ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഒരു 70 ഡിഗ്രി അടയാളപ്പെടുത്താനുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അതിനെന്ത് വേണം? നമുക്ക് പ്രൊട്രാക്ടർ വേണം. അപ്പൊ ഞാൻ പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ ഞാൻ ആ ഒരു ലൈനിലെ ആ ഒരു പോയിന്റിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇനി എനിക്ക് 70 ഡിഗ്രി മാർക്ക് ചെയ്യാനുണ്ട്. ഞാനിവിടെ 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. 70 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ആ 70 ഡിഗ്രിയിലേക്ക് ഞാനൊന്ന് വരയ്ക്കാൻ പോവുകയാണ്. ആ 70 ഡിഗ്രിയിലേക്ക് ഒന്ന് യോജിപ്പിക്കാൻ പോവുകയാണ് ആ ഒരു പോയിന്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അളവുകളൊന്ന് അടയാളപ്പെടുത്തിയിടാം. നമ്മളെടുത്തിരിക്കുന്നത് സോ ഇവിടെ 70 ഡിഗ്രി അല്ലേ. പിന്നെ ഈ അടിവശം അതിൻ്റെ ബേസ് വരച്ചിരിക്കുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ. അപ്പോൾ ഞാൻ സ്കെയിൽ എടുക്കുന്നു, എൻ്റെ കോമ്പസ് എടുക്കുന്നു. കോമ്പസിൽ ഞാൻ 5 സെന്റിമീറ്റർ ഒന്ന് അളന്നെടുക്കാൻ പോവുകയാണ്. സോ 5 സെന്റിമീറ്റർ കൃത്യമായി കോമ്പസിൽ അളന്നെടുക്കുന്നു. ഫിക്സ് ചെയ്തു, സ്കെയിൽ മാറ്റി, എൻ്റെ കോമ്പസിനെ ഞാനൊന്ന് 5 സെന്റിമീറ്ററിൻ്റെ ഒരു ആർക്ക് വരയ്ക്കുന്നതിന് വേണ്ടി റെഡിയാക്കി വെച്ചു. ഞാനിത് അവിടെ ഒരു ആർക്ക് വരച്ചു, കറക്റ്റ് 5 സെന്റിമീറ്ററിലുള്ള ആർക്ക് വരച്ചു. അത് ഓൾറെഡി നമ്മുടെ ലൈനിൽ കറക്റ്റായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. അഥവാ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് നീട്ടി യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കൃത്യമായിട്ട് തന്നെ ഇവിടെ കൂട്ടിമുട്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി എനിക്ക് വേണ്ട രണ്ട് സൈഡും കൂടി വരയ്ക്കാനുണ്ട്. എത്രയാണ്? ഒരു 4 സെന്റിമീറ്ററും ഒരു 3 സെന്റിമീറ്ററും. എനിക്കിവിടെ 4 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് എവിടേക്കെങ്കിലും വരയ്ക്കാൻ പറ്റില്ല. ആ 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് എനിക്ക് കിട്ടണം. അത് കിട്ടിയാൽ മാത്രം ആ പോയിന്റിലേക്ക് എനിക്ക് വരയ്ക്കാൻ പറ്റൂ അല്ലേ. അതിന് സ്കെയിൽ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു 4, 3 എനിക്ക് വരയ്ക്കാൻ പറ്റുമോ ഇവിടുന്ന് അങ്ങോട്ട്? ഇല്ല. അതിനെന്നെ സഹായിക്കുന്ന സാധനമാണ് വീണ്ടും എന്ത്? എൻ്റെ കോമ്പസ്. ആ കോമ്പസിൽ ഞാൻ എന്ത് ചെയ്യണം? ഇനി ഒരു 4 സെന്റിമീറ്റർ അളന്നെടുക്കണം. ഓക്കെ, ഞാൻ എൻ്റെ കോമ്പസിൽ ഒരു 4 സെന്റിമീറ്റർ കൃത്യമായിട്ട് അളന്നെടുക്കുകയാണ്. ഇനി ആ കോമ്പസ് ഒന്ന് എനിക്ക് വരയ്ക്കേണ്ട പോയിന്റിലേക്ക് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്, ഫിക്സ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ആർക്ക്, ഒരു വലിയ ആർക്ക് തന്നെ, ഒരു വലിയ ആർക്ക് തന്നെ, കാരണം ഇത് എവിടെയാണ് കൂട്ടിമുട്ടുക എന്ന് എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു വലിയ ആർക്ക് തന്നെ അവിടെ വരയ്ക്കുകയാണ് 4 സെന്റിമീറ്ററിൻ്റെ. വീണ്ടും എൻ്റെ സ്കെയിൽ എടുക്കുന്നു, എൻ്റെ കോമ്പസ് വീണ്ടും ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇനി ഞാനൊരു
ത്രീ സെൻറ്റിമീറ്റർ അളന്നെടുക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് അടുത്ത ഇനി വരയ്ക്കാനുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങളുടെ റഫ് ഫിഗർ നിങ്ങളൊന്ന് എപ്പോഴും നോക്കണം കേട്ടോ. ആ റഫ് ഫിഗറിൽ നമുക്കതിൻ്റെ അളവുകളെല്ലാം കൃത്യമായി തന്നിട്ടുണ്ട്. ആ അളവുകളാണ് നമ്മൾ എടുക്കേണ്ടതും അത് വരയ്ക്കേണ്ടതും. അപ്പോൾ ഞാൻ ആ സ്കെയിൽ മാറ്റുന്നു, എൻ്റെ കോമ്പസിനെ ഞാൻ ഇവിടേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ ഇതിനെ എൻ്റെ കോമ്പസിനെ ഇതാ ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നു. ശരി, ഞാൻ എൻ്റെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുകയാണ്. ശരി, ഞാൻ ആർക്ക് വരച്ചു. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 4 സെൻറ്റിമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3 സെൻറ്റിമീറ്ററും എടുത്തുകൊണ്ട് ഒരു ആർക്ക് വരച്ചപ്പോൾ ആ ആർക്ക് ഒരു പോയിന്റിലല്ല, രണ്ട് പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഒന്ന് ഈ ഒരു പോയിന്റും മറ്റൊന്ന് ഈ ഒരു പോയിന്റും, രണ്ട് പോയിന്റ്. ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം എന്തായി മാറും? കുഴിഞ്ഞതായി മാറും, ഉള്ളിലേക്ക് കുഴിഞ്ഞുകൊണ്ടാവും. അങ്ങനെയുള്ള ചതുർഭുജങ്ങൾ നമ്മൾ പരിഗണിക്കാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ പോളിഗൺസും അതിൻ്റെ ആംഗിൾസും പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുഴിഞ്ഞ രൂപത്തിലുള്ള ഉള്ളിലേക്ക് പിന്നെ കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ ഒരിക്കലും, പോളിഗൺസ് ഒരിക്കലും നമ്മൾ പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു പോയിന്റിലേക്കല്ല ഇതിൻ്റെ മുകളിൽ നിന്നോ താഴെ നിന്നോ നമ്മൾ യോജിപ്പിക്കുന്നത്. എനിക്ക് വേണ്ട പോയിന്റ് ഇതാണ്. ഞാൻ അവിടെ ഒരു പേര് എന്തെങ്കിലും വേണമെങ്കിൽ ആ പോയിന്റിന് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എ എന്നോ അതേപോലെ ഇവിടെ ബി എന്നും ആണെങ്കിൽ ഈ ഒരു പോയിന്റിന് ഞാൻ സി എന്ന് പേര് കൊടുക്കുന്നു, ഈ ഒരു പോയിന്റ് ഡി എന്നും കിടക്കട്ടെ അല്ലേ. അതായത് എനിക്ക് സി ശരിക്കും രണ്ട് പോയിന്റ് ഉണ്ട്, ഒന്ന് ഇവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട്. ഒരിക്കലും ഞാൻ ഈ പോയിന്റ് അല്ല എടുക്കേണ്ടത്, ഞാൻ എടുക്കേണ്ടത് ഈ പോയിന്റ് ആണ് എന്നർത്ഥം. അപ്പോഴേ എനിക്ക് ശരിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്. യെസ്, കറക്റ്റ്. അപ്പം ഞാൻ ആ എടുത്തിരിക്കുന്ന അളവുകളൊക്കെ ഒന്ന് എഴുതിയിട്ട് എനിക്കിവിടെ അടയാളപ്പെടുത്തിയിരുന്ന എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു? 4 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. ഇവിടെ എത്ര ആയിരുന്നു? 3 സെൻറ്റിമീറ്ററും ആയിരുന്നു. അങ്ങനെ ആ ചിത്രം ഞാൻ മുഴുവൻ ആക്കിയിരിക്കുക, ആ ക്വാഡ്രിലാറ്ററൽ. ഇപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പം നമുക്കിവിടെ 5 അളവുകൾ, ഇത് അവിടെ ഒരു 5 സെൻറ്റിമീറ്റർ കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൂടി നമ്മൾ എടുത്തിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ എത്ര മെഷർമെൻറ്റ്സ്, ഹൗ മെനി മെഷർമെൻറ്റ്സ് ആർ ഗിവൺ ഫോർ യു ടു ഡ്രോ എ ക്വാഡ്രിലാറ്ററൽസ്? സോ യു ക്യാൻ കൗണ്ട് ഇറ്റ്, 1, 2, 3, 4, and 5. 5 മെഷർമെൻറ്റ്സ് ആർ ഗിവർ ഫോർ യു അല്ലേ. 5 മെഷർമെൻറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 5 മെഷർമെൻറ്റുകൾ തന്നാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറ്റൂ എന്നർത്ഥം. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. 5 മെഷർമെൻറ്റുകൾ വേണം. ഇനി നിങ്ങളൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോൾ 5 മെഷർമെൻറ്റ് ഇല്ലാതെ നമുക്കൊരു ഇറഗുലർ ക്വാഡ്രിലാറ്ററലിനെ വരയ്ക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഒരു മെത്തേഡ്, ഒരു ഫിഗർ ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞു. റെഡിയല്ലേ? ഞാനിതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി അടുത്ത ചിത്രം വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചിത്രം വരയ്ക്കാൻ ഒരു ആംഗിൾ മാറിക്കൊണ്ടാണ്, 50 ഡിഗ്രി. അത് നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കും എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. ഇതൊരു 50 ഡിഗ്രി ആവുന്ന മട്ടിൽ ഈ ചിത്രത്തിനെ നിങ്ങളൊന്ന് വരയ്ക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിനി അടുത്തൊരു മെത്തേഡിലേക്ക്, അടുത്തൊരു ചിത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്ന ചിത്രമാണിത്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രമാണ്. ഇവിടെ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ഇവിടെ എത്ര മെഷർമെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്? 6, 3, 2, 5, 4. 1, 2, 3, 4, 5. 5 മെഷർമെൻറ്റുകൾ, 5 മെഷർമെൻറ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി ഈ 5 മെഷർമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഞാൻ ഈ ക്വാഡ്രിലാറ്ററലിനെ വരയ്ക്കാൻ പോവാണ്. അപ്പം ഇതിൻ്റെ മുന്നേ എനിക്കിവിടെ ഒരു ആംഗിളായിരുന്നു തന്നിരുന്നത്, ഒരു ഇന്നർ ആംഗിളായിരുന്നു. അതിന് പകരം എനിക്കിവിടെ തന്നിരിക്കുന്ന ഡയഗണലാണ്. ഞാൻ ബോർഡിൽ വരച്ചപ്പോൾ ഈ ഒരു ഉദാഹരണം കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് അല്ലേ. ഇവിടെ 2 ട്രയാംഗിൾസ് കണ്ടോ, ഫിക്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അല്ലേ. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും ഒരു ട്രയാംഗിൾ ആദ്യം വരയ്ക്കാം. അപ്പം ഞാൻ ഈ അടിവശത്തുള്ള ഈ ട്രയാംഗിളിൽ വരയ്ക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ സുഹൃത്തുക്കൾ ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു അളവുകൾ ഒന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് റഫായിട്ട് വരച്ച് വയ്ക്കുക. നമുക്ക് അതിൻ്റെ ഒറിജിനൽ ചിത്രം ഒന്ന് വരയ്ക്കാം അല്ലേ, അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സ്കെയിൽ എടുത്തു. സ്കെയിൽ എടുത്ത് ഞാൻ ആദ്യം തന്നെ ഒരു 6 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ആദ്യം ഒരു 6 സെൻറ്റിമീറ്റർ വരച്ചു. റെഡി? ഇനി എനിക്ക് വേണ്ടത് ഒരു 3 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടും, പിന്നെ ഒരു ഡയഗണൽ 5 സെൻറ്റിമീറ്ററും വേണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സെൻറ്റിമീറ്റർ ഞാനിപ്പോൾ ഇവിടെ എടുക്കാണ്. അപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ ആണ്, ഓൾറെഡി അത് 3 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ കോമ്പസ്. അതിന് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന 3 സെൻറ്റിമീറ്റർ അളവ് അതിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു ആർക്ക് ഒന്ന് വരയ്ക്കാവുന്നതേ ഉള്ളൂ. എവിടെയാണ് ആർക്ക് വരിക എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാനതിനെ ഒന്ന് കുറച്ച് വലുതാക്കിയിട്ട് വരച്ചു, കാരണം ഇനി വരയ്ക്കുന്ന ആർക്ക് ഇതിലേക്ക് കൂട്ടിമുട്ടേണ്ടതാണ്.
ശരി, ഇനി ഞാൻ എൻ്റെ കോമ്പസിൽ വീണ്ടും ഇതിനെ ഒന്ന് അടുത്ത 5 സെൻറ്റിമീറ്ററിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി എനിക്ക് വേണ്ടത് 5 സെൻറ്റിമീറ്ററാണ് അല്ലേ. സോ ഞാൻ അതിനെ ഒരു 5 സെൻറ്റിമീറ്ററിലേക്ക് ഫിക്സ് ചെയ്തു. റെഡിയല്ലേ? ഓക്കെ, ഇനി എൻ്റെ സ്കെയിലിനെ മാറ്റുകയാണ്. ഞാൻ എൻ്റെ കോമ്പസിനെ ഒന്ന് മാറ്റി നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു ആർക്കിൽ കൂട്ടിമുട്ടുന്ന മട്ടിൽ തന്നെ ഞാനൊരു ആർക്ക് വരച്ചു. ഇനി അത് ഒന്നിങ്ങോട്ട് താഴത്തേക്ക് നീട്ടിക്കഴിഞ്ഞാൽ വേറെയും കൂട്ടിമുട്ടും. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം അല്ലേ. നമുക്ക് ഈ വരയുടെ മുകൾ ഭാഗത്ത് വരുന്ന ഈ പോയിന്റ് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇവിടെ കൂട്ടിമുട്ടിച്ചാൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പം ഇനി വേണ്ടത് എനിക്ക് ബാക്കി, അതായത് ഇതിലേക്ക് ഞാനൊന്ന് യോജിപ്പിക്കാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ആ ട്രയാങ്കിളിനെ ഇപ്പം തന്നെ വേണമെങ്കിൽ ഒന്ന് മുഴുവനാക്കാവുന്നതേ ഉള്ളൂ. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇതിപ്പോൾ തന്നെ വരയ്ക്കണം എന്നുള്ളത്. നമുക്ക് ഫൈനലായിട്ട് ആ 4 പോയിന്റുകളും തമ്മിൽ യോജിപ്പിച്ചാലും മതി. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ മുഴുവനാക്കുകയാണ്. എനിക്കിതിൽ തന്നിരിക്കുന്ന അളവുകളൊന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് എഴുതട്ടെ. 6 സെൻറ്റിമീറ്റർ അല്ലേ. പിന്നെ എനിക്ക് തന്നിരിക്കുന്നത് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. സോ ഞാൻ അതിനെ 5 സെൻറ്റിമീറ്റർ ഇപ്പോൾ അവിടെ ഫിക്സ് ചെയ്തു. പിന്നെ എനിക്ക് തന്നിരിക്കുന്നത് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ആ 3 സെൻറ്റിമീറ്ററിനെ ഇവിടെ ഫിക്സ് ചെയ്തു. റെഡിയായി. ഓക്കെ, ഇനി എനിക്ക് ബാക്കി 2 അളവുകൾ കൂടി വേണം. അത് എത്രയായിരുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് 4, ഇവിടുന്ന് ഇങ്ങോട്ട് 2 അല്ലേ. ശരി, ഞാൻ എൻ്റെ സ്കെയിൽ എടുക്കുന്നു. ഞാൻ ആദ്യം 4 സെൻറ്റിമീറ്റർ ഒന്ന് അളക്കാൻ പോവുകയാണ്. സോ ഞാൻ 4 സെൻറ്റിമീറ്ററിനെ ഫിക്സ് ചെയ്തു. റെഡിയല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ സ്കെയിൽ മാറ്റുന്നു. കോമ്പസിനെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു പോയിന്റിലേക്ക് ഞാൻ ഫിക്സ് ചെയ്ത് ഞാനൊരു ആർക്ക് വരച്ചു. റെഡിയല്ലേ? വീണ്ടും എൻ്റെ സ്കെയിൽ എടുക്കുന്നു. എൻ്റെ കോമ്പസിലുള്ള അളവ് മാറ്റുന്നു. ഇനി എനിക്ക് വേണ്ടത് 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഓക്കെ, ഞാൻ ആ 2 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്യുന്നു. കോമ്പസ് അവിടുന്ന് മാറ്റി എനിക്ക് ഈ പോയിന്റിലേക്കാണ് കോമ്പസിനെ ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ ആ കോമ്പസിനെ അതിലേക്ക് ഫിക്സ് ചെയ്യാണ്. എനിക്ക് നേരത്തെ പോലെ ആ കൂട്ടിമുട്ടുന്ന രീതിയിലുള്ള അല്ലേ ആ ഒരു ആർക്ക് വരയ്ക്കേണ്ടതുണ്ട്. റെഡി, ഞാൻ ആ ആർക്ക് വരയ്ക്കുകയാണ്. കൂട്ടിമുട്ടുന്ന രീതിയിലുള്ള ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ശരി, അപ്പോൾ അത്രയും പണികൾ കഴിഞ്ഞു. ഇനി എനിക്ക് കാര്യമായ പണികളൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് ഇതിലേക്ക് യോജിപ്പിക്കേണ്ട ഒരു വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. റെഡി, കഴിഞ്ഞു. ഇനി ഞാനവിടെ ആ അളവുകളൊക്കെ എഴുതിയിടാം. ഇവിടെ എത്രയായിരുന്നു നമുക്ക് എടുത്തിരുന്നത്? 4 സെൻറ്റിമീറ്റർ ആയിരുന്നു നമ്മൾ എടുത്തത് അല്ലേ. ഓക്കെ, ഇവിടെ എത്രയായിരുന്നു ഈ മുകൾ ഭാഗം എടുത്തിരുന്നത്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആസ് ഐ ടോൾഡ് ഏർലിയർ, യു നീഡ് 5 മെഷർമെൻറ്സ് ടു ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ. ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഒരു പിന്നെ ഇറഗുലർ ക്വാഡ്രിലാറ്ററൽ നിങ്ങൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മെഷർമെൻറ്റ് വേണം? 5 എണ്ണം വേണം. ആ 5 എണ്ണം പല രീതിയിൽ വരാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അവിടുത്തെ ഒരു ഇന്നർ ആംഗിൾ തന്നിട്ടാണ് വരച്ചിരുന്നത് എങ്കിൽ ഇവിടെ നമുക്കൊരു ഡയഗണലിൻ്റെ നീളം തന്നുകൊണ്ടാണ് വരച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇത് അടുത്തൊരു ചിത്രമാണ്, അടുത്തൊരു മെത്തേഡായിട്ട് വരും. ഓക്കെ അല്ലേ. ഞാനിതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി അടുത്ത ചിത്രം വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഒരു പിന്നെ ഇതിലേക്ക് മെത്തേഡിലേക്ക് പോകണം. ഇതാ ഇവിടെ നമുക്കൊരു 3 ക്വാഡ്രിലാറ്ററൽസ് തന്നിട്ടുണ്ട്. ഈ 3 ക്വാഡ്രിലാറ്ററൽസ് ഒന്ന് വരയ്ക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വാഡ്രിലാറ്ററലും തന്നിരിക്കുന്ന അളവുകളൊക്കെ ഡിഫറൻ്റ് ആണ്. ഒന്നിനോട് സെയിം അല്ല. നോക്കാം. അപ്പം ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ, ഇവിടെ ഒരു 80 ഡിഗ്രി, 120 ഡിഗ്രി, ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ, ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പോൾ 1, 2, 3, 4, 5 5 മെഷർമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. 2 ആംഗിളും 3 സൈഡും അല്ലേ. ഇനി അടുത്ത ഇത്രയും വരണ്ട്, അത് നമുക്ക് അപ്പം നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു അളവിലുള്ള ക്വാഡ്രിലാറ്ററൽ ഒന്ന് വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതായത് നമുക്ക് 3 സൈഡും 2 ആംഗിളുകളും തരികയാണെങ്കിൽ എങ്ങനെയാണ് ആ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക? റെഡിയല്ലേ? അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. ഞാൻ വീണ്ടും സ്കെയിൽ എടുക്കുന്നു. സ്കെയിലെടുത്ത് ആദ്യം അതിൻ്റെ ബേസ്, എപ്പോഴും ബേസ് നിർബന്ധമാണല്ലോ. ആ ബേസ് ഇല്ലാത്ത നമുക്ക് ഒന്നും വരയ്ക്കാൻ പറ്റില്ല അല്ലേ. വരയ്ക്കാൻ മാത്രമല്ല പഠിക്കാനും പറ്റില്ല കേട്ടോ, ബേസ് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മളെപ്പോഴും പറയും. അത് തന്നെ കാര്യം. അപ്പോൾ ഞാനിവിടെ 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ ഒന്ന് എഴുതാൻ പോവുകയാണ്. നമ്മളെടുത്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അതെവിടെ എഴുതി. ഇനി 2 ആംഗിൾസ് വേണം അല്ലേ. അതിൽ ആദ്യത്തെ ആംഗിൾ ഞാനിപ്പോൾ തന്നെ അടയാളപ്പെടുത്താൻ പോവുകയാണ്, 80 ഡിഗ്രി. അപ്പോൾ ഞാനത് അവിടെ പിന്നെ കോമ്പസ് അല്ല പ്രൊട്രാക്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അങ്ങനെ ഒരു 80 ഡിഗ്രി മെഷർ ചെയ്യാൻ പോവുകയാണ്. ഇതാ ഇവിടെയാണ് നമ്മുടെ 80 ഡിഗ്രി വന്ന് കിടക്കുന്നത്. ഓക്കെ, സോ ഞാനവിടെ 80 ഡിഗ്രി മെഷർ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് അതിലേക്ക് ഇപ്പം തന്നെ യോജിപ്പിക്കാം അല്ലേ. ആ 80 ഡിഗ്രിയിലേക്ക്, 80 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ പോയിൻറ്റിലേക്ക് ഇപ്പം തന്നെ യോജിപ്പിക്കാം. ഞാനവിടെ 80 ഡിഗ്രി ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് എഴുതിയിടാൻ പോവുകയാണ്. എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് എന്നത്? 80 ഡിഗ്രി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ സ്കെയിൽ വെച്ചു, കോമ്പസ് എടുത്തു. ഞാൻ ഇനി അടുത്ത അളവ്, എനിക്കൊരു 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താനുണ്ട് അല്ലേ. ഞാനൊരു 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താൻ, അതിനാദ്യം 3 സെൻറ്റിമീറ്ററിനെ അളന്നെടുക്കട്ടെ എൻ്റെ കോമ്പസിൽ.
കൃത്യമായി ഞാൻ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. ഇനി എനിക്ക് ആ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യണം, ആ 3 സെൻറ്റിമീറ്ററിന് നീളം കിട്ടാൻ വേണ്ടി. ഓക്കെ, ഞാൻ 3 സെൻറ്റിമീറ്റർ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചു. ഓക്കെ അല്ലേ? അപ്പം അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് എനിക്ക് ഇനി ആദ്യം ഒരു 120 ഡിഗ്രി അടയാളപ്പെടുത്തണം അല്ലേ? ഏത്? ഈ പോയിന്റിൽ നിന്ന്. ശരിയല്ലേ? ഈ പോയിന്റിൽ നിന്ന് എനിക്ക് അടയാളപ്പെടുത്തണം. അപ്പം ഞാൻ ഈ പോയിന്റുകൾക്കൊക്കെ പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ബി, ഇവിടെ സി എന്നൊക്കെ വേണമെങ്കിൽ പേര് കൊടുക്കാം. സി വേണമെന്നില്ല കേട്ടോ, അവിടെ ഡി എന്ന് പേര് കൊടുക്കട്ടെ ഞാൻ, കാരണം സി അതിൻ്റെ അപ്പുറത്ത് ഇവിടെ വേറെ വരും. അപ്പോൾ ഞാനവിടെ ഡി എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് എ. സോ എ ബി, ഇവിടെ ഒരു സി എവിടെയെങ്കിലും വരും, പിന്നെ ഒരു ഡിയും. ഓക്കെ അല്ലേ? ഇനി ആ ഡിയിൽ വെച്ചുകൊണ്ട് എനിക്ക് ഒരു പിന്നെ അളവ്, അതായത് ആംഗിൾ അളക്കാനുണ്ട്. എത്ര ഡിഗ്രിയാണ് എനിക്ക് അളക്കാനുള്ളത്? 120 ഡിഗ്രിയാണ് അളക്കാനുള്ളത്. അപ്പോൾ എൻ്റെ പ്രൊട്രാക്ടറിനെ ഒന്ന് കൃത്യമായിട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ പണിയാണ് കേട്ടോ, കാരണം ഇവിടെ കുറേ പോയിൻറ്റുകൾ ഉണ്ടാവുമ്പോഴേ. ഈ ഒരു ടൂളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. എന്തായാലും ഞാൻ അതിനെ ഒന്ന് ഇങ്ങനെ വെക്കട്ടെ, അതായിരിക്കും നല്ലത്. ആ ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ശരി, അപ്പോൾ എൻ്റെ പ്രൊട്രാക്ടറിനെ ആ ലൈനിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി വെക്കട്ടെ, ആ ലൈനിനോട് ചേർത്ത് വെക്കട്ടെ. യെസ്, റെഡി. ഇപ്പോൾ ഒരുവിധം റെഡിയായി അല്ലേ? ഓക്കെ ആണ്, റെഡി. ശരിയായി. ഇനി ഞാൻ 120 ഡിഗ്രി മെഷർ ചെയ്യാണ്. ഈ ഒരു വരയിൽ നിന്നാണ് എനിക്ക് 120 ഡിഗ്രി മെഷർ ചെയ്യേണ്ടത്, ഈ വരയിൽ നിന്ന്. അപ്പോൾ ആ വരയിൽ നിന്ന് നമ്മൾ 0-10 എന്ന് എണ്ണിയിട്ട് വേണം. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120. ഇതവിടെയാണ് 120 വരുന്നത്, 120 ഡിഗ്രി വരുന്നത് കണ്ടോ. അപ്പോൾ ആ പൂജ്യത്തിൽ നിന്ന് അളന്ന് തുടങ്ങണം എന്നർത്ഥം. 0, 10, 20, 30, 40 അങ്ങനെ 120 ഡിഗ്രി വരേക്ക് ഞാൻ അളന്നു. ഓക്കെ അല്ലേ? ശരിയായി. ഇനി അവിടേക്ക് എനിക്ക് യോജിപ്പിക്കാവുന്നേ ഉള്ളൂ. ഞാൻ അവിടേക്ക് യോജിപ്പിച്ചു 120 ഡിഗ്രി. അപ്പോൾ അതും എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതിയിടാം, ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന എത്ര ഡിഗ്രിയാണ് എന്നുള്ളത്. സോ ദിസ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, സോ 80 ഡിഗ്രി ആയി. ഇവിടെ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു എടുത്തിരുന്നത്? ഒരു 3 സെൻറ്റിമീറ്റർ ആയിരുന്നു, അത് മറക്കണ്ട അല്ലേ. 3 സെൻറ്റിമീറ്റർ, അതും ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടു. ഇനി എനിക്കൊരു 4 സെൻറ്റിമീറ്റർ വേണം അല്ലേ, മുകൾ വശത്ത്. അപ്പോൾ എൻ്റെ കോമ്പസ് വീണ്ടും എടുക്കുകയാണ്. കോമ്പസിൽ ഒരു 4 സെൻറ്റിമീറ്റർ ഞാൻ മെഷർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കോമ്പസിൽ ഒരു 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു. എൻ്റെ കോമ്പസിനെ ഞാൻ ഇവിടേക്ക് ഫിക്സ് ചെയ്തു. ഇനി ആ കോമ്പസ് ഇവിടേക്ക് ഒന്ന് റെഡിയാക്കി വെച്ചുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. അതൊന്നിവിടെ അടയാളപ്പെടുത്തിയിടാൻ പോവുകയാണ്. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നേരെ ഇതാ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ നേരെ താഴെ ബിയിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ റിക്വയർഡായിട്ടുള്ള ക്വാഡ്രിലാറ്ററലായി. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൽ നിങ്ങൾക്ക് എത്ര മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്? 5 എണ്ണമുണ്ട് അല്ലേ? 5 മെഷർമെൻറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ 2 ആംഗിളും 3 സൈഡുമായിരുന്നു തന്നിരുന്നത് എന്ന് മാത്രം. ഏതെങ്കിലും സൈഡുകളെന്ന് പറയാൻ പറ്റില്ല, ആ ആംഗിളുകൾ ഫിക്സ് ചെയ്യപ്പെടുന്ന സൈഡുകൾ കൂടിയാണ് നമുക്ക് തന്നിരുന്നത് എന്നർത്ഥം. റെഡിയല്ലേ? ഞാൻ ആ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫിഗറും കൂടി നമുക്കൊന്ന് അതിൽ വരയ്ക്കാം. ഒന്നല്ല, 2 ഫിഗറും കൂടി വരയ്ക്കാനുണ്ട്. അപ്പോൾ ആ 2 ഫിഗറൊന്ന് നോക്കുക. ഒന്ന് ഇതാണ് ഇനി നമുക്ക് വരയ്ക്കാനുള്ളത്. ഇവിടെ 3 ആംഗിളുകളും 2 സൈഡുകളുമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സൈഡുകളൊന്ന് ഓർത്ത് വയ്ക്കുക. 5 സെൻറ്റിമീറ്ററും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 സെൻറ്റിമീറ്റർ, പിന്നെ ബോട്ടം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 60 ഡിഗ്രി, 80 ഡിഗ്രി, 100 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി, 100 ഡിഗ്രി, പിന്നെ 2 വശങ്ങളും 5, 3. അപ്പോൾ ഈ ചിത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ റഫായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ആ റഫ് ഫിഗർ ഒന്ന് അളവുകളൊന്ന് വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ വീണ്ടും സ്കെയിൽ എടുക്കുന്നു. ആ സ്കെയിലെടുത്ത് സ്കെയിൽ ആദ്യം ബേസ് ഒന്ന് അടയാളപ്പെടുത്തണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ബേസ് ഒരു 5 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. 5 സെൻറ്റിമീറ്റർ ഇവിടെ വരച്ചു. ഓക്കെ അല്ലേ? റെഡി. സ്കെയിൽ മാറ്റി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഞാൻ അവിടെ ഫിക്സ് ചെയ്തു. ഇനി എനിക്ക് 3 ആംഗിളുകളും 1 സൈഡും ഉണ്ട് അല്ലേ, ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ ആ 60 ഡിഗ്രി ആദ്യം ഒന്ന് ഇവിടെ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആ 60 ഡിഗ്രി ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി എൻ്റെ പ്രൊട്രാക്ടറിനെ കൃത്യമായി ആ സൈഡിനോട് ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എനിക്ക് 60 ഡിഗ്രി അടയാളപ്പെടുത്താനുണ്ട്. ശരി, ഞാൻ എൻ്റെ പെൻസില് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 60 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി ആ 60 ഡിഗ്രിയിലേക്ക് ഞാനൊന്ന് ഇപ്പം തന്നെ ഒന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്.
റെഡി അല്ലേ? ഇനി എനിക്കിവിടെ 3 സെന്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തുള്ളത്. അപ്പോൾ ആ 60 ഡിഗ്രി ആണ് ഇവിടെ നിന്ന് എഴുതിയിട്ട് കേട്ടോ ഞാൻ എത്രയാണ് അടയാളപ്പെടുത്തിയിരുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, ഇനി എനിക്ക് 3 സെന്റിമീറ്റർ വേണം. ഞാൻ എൻ്റെ കോമ്പസ് എടുക്കാൻ പോവാണ്. കോമ്പസിൽ 3 സെന്റിമീറ്റർ ഒന്ന് മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ, 3 സെന്റിമീറ്റർ മെഷർ ചെയ്ത് വെച്ചു. ഇനി ഞാൻ ആ 3 സെന്റിമീറ്റർ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാനൊരു 3 സെന്റിമീറ്റർ അവിടെ കട്ട് ചെയ്തു, ഞാനിവിടെ എഴുതിയിട്ടാൻ പോവാണ് 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 3 സെന്റിമീറ്റർ ഞാൻ അവിടെ മെഷർ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് വേണ്ട 2 ആംഗിൾസും കൂടിയാണ്, ഒരു 80 ഡിഗ്രി 100 ഡിഗ്രി ഉണ്ട്. ശരി, ഞാൻ ആദ്യം 80 ഡിഗ്രി ഒന്ന് നമുക്ക് മെഷർ ചെയ്യാം അല്ലേ. 80 ഡിഗ്രി. ഇപ്പോൾ 80 ഡിഗ്രി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, 0, 10, 20, 30 അങ്ങനെയാണ് 80 ഡിഗ്രി മെഷർ ചെയ്യുന്നത്. ആ എവിടെയാണ് 80 ഡിഗ്രി മെഷർ? ആ യെസ്, കറക്റ്റ്, ഇവിടെയാണ് 80 ഡിഗ്രി വരുന്നത്. ഞാൻ അതിലേക്കൊന്ന് യോജിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് യോജിപ്പിക്കാൻ പോവാണ്, 80 ഡിഗ്രിയിലേക്ക്. റെഡി. അപ്പോൾ അവിടെ ഞാൻ എഴുതിയിടാം എവിടെയാണ് എത്രയാണ് നമ്മൾ എടുത്തിരുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് 80 ഡിഗ്രി. അപ്പോൾ അതും ഒന്ന് ഞാൻ അവിടെ എഴുതിയിട്ടു. ഓക്കെ, ഇനി എനിക്കൊരു 100 ഡിഗ്രി കൂടി മെഷർ ചെയ്യാനുണ്ട്. വീണ്ടും ഞാൻ എൻ്റെ പ്രൊട്രാക്ടർ എടുക്കുകയാണ്. എൻ്റെ പ്രൊട്രാക്ടർ ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യട്ടെ ആദ്യം. യെസ്, ഞാൻ ആ സൈഡിനോട് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. ഹൗ മച്ച്? 100 ഡിഗ്രി. എങ്ങനെ? 0, 0, 10, 20, 30, 40, 50, 60, എവിടെ 90 ഇവിടെയാണ് വരുന്നത്. 90 കഴിഞ്ഞാൽ പിന്നെ 100 ലേക്ക് എത്തണം അല്ലേ. 90 ഇവിടെയാണ് വരുന്നത്, സോറി, 90 ഇതവിടെയാണ് 100 വരുന്നത്. ഓക്കെ, ഇതാ ഞാൻ ഈ 100 ഡിഗ്രി ഇവിടെ നിന്ന് മെഷർ ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ. ഇനി ഞാൻ അതിലേക്കൊന്ന് യോജിപ്പിക്കാൻ പോവാണ്, ആ 100 ഡിഗ്രിയിലേക്ക്. റെഡി. അപ്പോൾ ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ആ ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇത് കൂട്ടിമുട്ടി ഞാൻ ഇതിനൊരു പേര് കൊടുത്ത് കാണിച്ചു തരാം. എവിടെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ അളവുകൾ, എങ്ങനെയാണ് അതിൻ്റെ പോയിന്റുകൾ വരുന്നത് എന്നുള്ളത്. എ, ഇപ്പോൾ ഇവിടെ ഇവിടെ ബി അല്ലേ, ഇവിടെ സി, അതേപോലെ ഇവിടെ ഡി. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എടുത്തിരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നു? 100 ഡിഗ്രി ആയിരുന്നു, 100 ഡിഗ്രി ആയിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ 3 അളവുകളും 2 സൈഡും, 3 ആംഗിളുകളും 2 സൈഡും വരുന്ന രീതിയിൽ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിന് ഇവിടെ നിന്ന് ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ 5 മെഷർമെൻറ്റുകളുണ്ട് അല്ലെ, 5 അളവുകളുണ്ട്. ആ 5 അളവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെയും നിർമ്മിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഞാൻ ഇതിനൊന്ന് ക്ലിയർ ചെയ്യാണ്. വീണ്ടും ഞാൻ അടുത്ത ചിത്രത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ 2 ഡയഗണലിൻ്റെ നീളം തന്നിട്ടുണ്ട്, 3 സൈഡും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 2 ഡയഗണലിൻ്റെ നീളവും തന്നിട്ടുണ്ട്, 3 സൈഡും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 7 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, മുകളിൽ ഒരു 5 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു ഡയഗണൽ 6, മറ്റൊരു ഡയഗണൽ 8. അപ്പോൾ മക്കൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുമല്ലോ അല്ലേ. ശരി, ഞാൻ ആ ഫിഗറിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം സ്കെയിലെടുത്തു. സ്കെയിലെടുത്തുകൊണ്ട് ഞാൻ ആദ്യം അതിൻ്റെ ബേസ് ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. എത്രയായിരുന്നു ബേസ്? 7 അല്ലേ. ശരി, ഞാൻ ആ 7 സെൻറ്റിമീറ്റർ ഒന്ന് വരച്ചു. റെഡി അല്ലേ. ഇനി എനിക്ക് 2 അളവുകൾ, ഒന്നിപ്പോൾ 6 ഒരു 8 അല്ലേ, 2 നമുക്ക് ഇനി വരയ്ക്കാനുണ്ട്. അപ്പോൾ ഒരു 6 ഉം 8 ഉം വരയ്ക്കാനുണ്ട്. ഞാൻ ആ 6 ഉം 8 ഉം ഒന്ന് ആദ്യം അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് 6 മെഷർ ചെയ്യട്ടെ. 2 ഡയഗണലുകളാണ് കേട്ടോ അത്, 2, 6, 8 വരുന്ന രീതിയിൽ. ഞാൻ സ്കെയിൽ മാറ്റി എൻ്റെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് ഇതിൻ്റെ ആർക്ക് വരയ്ക്കേണ്ടതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഞാനൊരു നീളത്തിലുള്ള ഒരു ആർക്ക് വരച്ചു വെച്ചു. എവിടെയാണ് കൂട്ടിമുട്ടുകയെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ അടുത്ത അളവ് എടുക്കാൻ പോവുകയാണ്. അടുത്ത അളവെന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ആദികളുടെ അളവാണ്. 8 സെൻറ്റിമീറ്റർ, അതും ഞാൻ മെഷർ ചെയ്യും. 8 സെൻറ്റിമീറ്റർ. ഞാൻ എൻ്റെ സ്കെയിൽ മാറ്റുന്നു. ഞാൻ എൻ്റെ കോമ്പസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വയ്ക്കുന്നു. ഓക്കെ, എൻ്റെ കോമ്പസിനെ ഒന്ന് എനിക്ക് വേണ്ട പൊസിഷനിലേക്ക്, എവിടെയാണ് വരിക എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും ഞാനിവിടെ ഇങ്ങനെ ഒരു ഒരു ആർക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണിത് കൂട്ടിമുട്ടേണ്ടി വരിക എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. റഫ് ഫിഗർ വരയ്ക്കുമ്പോഴുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ എൻ്റെ അടുത്ത 2 സൈഡുകളൊന്ന് അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതിന് വേണ്ട മെഷർമെൻറ്റുകളൊന്ന് അളക്കാൻ പോവുകയാണ്. അത് എത്രയായിരുന്നു ഓർമ്മ ഉണ്ടോ? അത് 4 പിന്നെ ഒരു 5 അല്ലേ. ശരി, ഞാനൊരു 4 എടുക്കട്ടെ കേട്ടോ. ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കട്ടെ കോമ്പസിൽ. ശരി, ഞാനൊരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഒരു 4 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 4 സെൻറ്റിമീറ്റർ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ 4 സെൻറ്റിമീറ്ററിലൊരു ആർക്ക് ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാൻ പോവുകയാണ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സൈഡ്. ഓക്കെ,
ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വരച്ച 8 സെൻറ്റിമീറ്ററിൻ്റെ ഡയഗണലും അതുപോലെ ഇവിടുന്ന് വരച്ചിരിക്കുന്ന 4 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ആർക്കും രണ്ടും തമ്മിലൊരു പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ കണ്ട ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് എൻ്റെ ഈ സൈഡിനെ ഒന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്. റെഡി? ഞാനിവിടെ വരച്ച ഡയഗണൽ കൂടി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാണ്, ഒരു ഓർമ്മയ്ക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തെല്ലാം അളവുകളാണ് ഞാൻ എടുത്തത് എന്നുള്ള ഒന്നും കൂടി ക്ലിയർ ചെയ്യുന്നു. ഇവിടെ താഴത്ത് ബേസ് 7 സെൻറ്റിമീറ്റർ, എൻ്റെ ഒരു ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ഞാനിവിടെ അടയാളപ്പെടുത്തിയിരുന്നു, 8 സെൻറ്റിമീറ്റർ. പിന്നെ ഒന്ന് എനിക്ക് ഈ ഒരു നീളമാണ് തന്നിരുന്നത്, അത് 4 സെൻറ്റിമീറ്റർ, ഒരു സൈഡ് എനിക്ക് തന്നിരുന്നു 4 സെൻറ്റിമീറ്റർ. സോ ഞാൻ അതൊന്ന് അടയാളപ്പെടുത്തിയിരുന്നു. ഇനി ഞാനൊരു ഡയഗണൽ ഓൾറെഡി ഇവിടുന്ന് വരച്ചു വെച്ചിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ അല്ല 6 സെൻറ്റിമീറ്റർ. ഇനി എനിക്കിതിൻ്റെ മുകളിൽ ഒരു സൈഡ് വരയ്ക്കാനായിട്ട് ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ കൂടി ഞാൻ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കാൻ പോവുകയാണ് എൻ്റെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ കൈവശം അതിൻ്റെ റഫ് ഫിഗറും അതിൻ്റെ അളവുകളും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അത് ഉണ്ടാവണം, അതുണ്ടെങ്കിലേ നമുക്കത് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുള്ളൂ കേട്ടോ ഏതൊക്കെ അളവുകളാണ് എവിടുന്നൊക്കെ എടുക്കാനുള്ളതെന്നെല്ലാം. അപ്പോൾ ഞാൻ ആ 5 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് ഇതവിടെ ഇങ്ങനെ നേരത്തെ വരച്ച ഡയഗണലിൽ കട്ടാവുന്ന മട്ടിൽ ഞാനൊരാർക്ക് വരച്ചു. ആ ഓക്കെ ആയി, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഞാൻ നേരെ ഈ ഒരു പോയിന്റിലേക്ക് യോജിപ്പിക്കുന്നു, ആ പോയിന്റിൽ നിന്ന് നേരെ ഇതിലേക്ക് യോജിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഡയഗണൽ കൂടി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരികയാണ് കേട്ടോ, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന അളവുകൾ ഏതൊക്കെയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്ററിലാണ് വരച്ചതെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഡയഗണൽ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, സൈഡ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, എത്ര സെൻറ്റിമീറ്റർ? 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നോക്കാം, 5 അളവുകൾ, 2, 3 സൈഡുകളും 2 ഡയഗണലുകളും തന്നാലും നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം എന്നർത്ഥം. ഇപ്പോൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് തിരിച്ചു പോവുക. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാഡ്രിലാറ്ററൽസും, അപ്പോൾ നമ്മൾ 5 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്വാഡ്രിലാറ്ററൽസ് ഇപ്പോൾ നമ്മൾ വരച്ചത് അല്ലേ. 5 മെത്തേഡുകൾ. ഇപ്പോൾ ഇവിടെ ഒരു 3 ചിത്രം, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രം അല്ലേ, അതിൻ്റെ പുറമെ ഏറ്റവും ആദ്യം നമ്മളോട് പറഞ്ഞിരുന്ന ഈ ഒരു ചിത്രം. ഇനി ഇവിടെ ഒരു ചിത്രം കൂടി ബാക്കിയുള്ളൂ, അതിൻ്റെ അളവ് മാത്രമേ വ്യത്യാസമുള്ളൂ, മറ്റൊരു വ്യത്യാസം അവിടെ ഇല്ല. അപ്പോൾ ചതുർഭുജങ്ങൾ അഥവാ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന സാധാരണ ചതുർഭുജത്തിനെ ഞാനിപ്പോൾ വരയ്ക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് 5 വ്യത്യസ്ത രീതികൾ, 5 വ്യത്യസ്ത അളവുകൾ. 5 അളവുകൾ തന്നാൽ മാത്രമേ ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സ്ക്വയർ, സമചതുരം വരയ്ക്കാൻ, ചതുരം, റെക്റ്റാങ്കിൾ വരയ്ക്കാൻ, സമാന്തരികം, പാരലലോഗ്രം വരയ്ക്കാൻ, സമഭുജ സമാന്തരികം വരയ്ക്കാൻ, ലംബകം വരയ്ക്കാൻ അല്ലേ, അതിന് പുറമെ നമ്മളിപ്പോൾ ഒരു ചതുർഭുജം വരയ്ക്കുന്നതിന്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞു, വരച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 പോയിന്റുകൾ വരുന്നുണ്ട്, ഇങ്ങോട്ട് താഴത്തോട്ട് ഇതിനെ യോജിപ്പിക്കാം, മുകളിലോട്ട് താഴത്തോ കുഴിഞ്ഞ രീതിയിലുള്ള ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ നമ്മൾ അംഗീകരിക്കാറില്ല, അല്ലാതെ മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചതുർഭുജ സ്ഥിരത എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ വർക്ക്, അതായത് നമുക്ക് ഈർക്കിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ വർക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രാക്ടിക്കൽ വർക്ക് നമുക്കൊന്ന് വീട്ടിലിരുന്നു കൊണ്ട് ഇത് വായിച്ച് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ ഫിക്സ് ചെയ്യപ്പെടുന്നത്, ഒരു ചതുർഭുജം ഫിക്സ് ചെയ്യപ്പെടുന്നത് ഇവിടെ ഈ 3 അളവുകൾ ഫിക്സ് ചെയ്യപ്പെടുമ്പോഴാണ് എന്നർത്ഥം. അത് കാണിക്കുന്ന ഒരു ഒരു വർക്കാണ് ഇപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത്, നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വാഡ്രിലാറ്ററൽസ്, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മളിവിടെ ഇങ്ങനെ മനോഹരമാക്കിക്കൊണ്ട്, വിജയകരമാക്കിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് വീണ്ടും വീണ്ടും വരച്ചു പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിക്ടേഴ്സ് ചാനലിൽ നമുക്ക് ഈ ക്ലാസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരയ്ക്കുന്ന മെത്തേഡുകൾ വീണ്ടും ഒന്നുകൂടി കാണുക, മനസ്സിലാക്കുക, വീണ്ടും വരയ്ക്കുക, വരച്ചു വരച്ച് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്കിത് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നമുക്കിതിൻ്റെ അളവുകളൊക്കെ കാണുമ്പോൾ സംശയങ്ങളൊക്കെ വരാം, ഇത് എവിടുന്ന് വരയ്ക്കണം, എങ്ങനെ വരയ്ക്കണം എന്നുള്ളതല്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കണം എല്ലായ്പ്പോഴും. റെഡിയല്ലേ? സോ അടുത്ത ക്ലാസ്സിലെ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.